ഫ്രണ്ട്സ്, ഞാൻ സൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമുക്ക് എങ്ങനെയാണ് PSCയുടെ പ്രൊഫൈലിൽ സ്വയമേ തിരുത്താൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന പ്രിയ സുഹൃത്തുക്കളാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. PSC പ്രൊഫൈലിൽ ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തിരുത്തുവാനുള്ള സംവിധാനം വെബ്സൈറ്റിൽ നിലവിൽ വന്നു. വിവരങ്ങൾ ഓൺലൈനായി തിരുത്തുന്നതിനുള്ള സംവിധാനം വ്യാഴാഴ്ച January 26 മുതലാണ് PSC വെബ്സൈറ്റിൽ നിലവിൽ വന്നത്. ഇത് പ്രകാരം പ്രൊഫൈലിലെ ജാതി, മതം, ലിംഗം, തൊഴിൽ പരിചയം, സമ്പന്നത, മാതാപിതാക്കളുടെ പേര്, വിലാസം, ഫോൺ നമ്പർ, ആധാർ നമ്പർ അടക്കമുള്ളവ ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തിരുത്താം. എന്നാൽ ഡിഗ്രി യോഗ്യത രേഖപ്പെടുത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് അതിന് താഴെ യോഗ്യതയുള്ള +2, SSLC തുടങ്ങിയവ സ്വയം രേഖപ്പെടുത്താൻ കഴിയുകയില്ല. ഇതിന് PSC ഓഫീസിൽ ഹാജരാകേണ്ടി വരും. ഡിഗ്രി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഏത് വിഷയത്തിലാണെന്ന്, ഉദാഹരണം BA ഹിസ്റ്ററി ആണെങ്കിൽ അത് BA മലയാളമായി തിരുത്താം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമേ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ രേഖകൾ PSC വിശദമായി പരിശോധിക്കുകയുള്ളൂ. വിവരങ്ങൾ വസ്തുനിഷ്ഠമാണെന്ന് കണ്ടാൽ മാത്രമേ ഉദ്യോഗാർത്ഥിയെ തുടർ തിരഞ്ഞെടുപ്പ് നടപടികളിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അല്ലാത്ത പക്ഷം PSC പരീക്ഷാ വിലക്ക് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. നിലവിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ തിരുത്തുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് അവസരമില്ലായിരുന്നു. PSC വെബ്സൈറ്റിൽ നിന്ന് തിരുത്തൽ ഫോറം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച ശേഷം ജില്ലാ PSC ഓഫീസിനെ സമീപിച്ച് രേഖ പരിശോധിച്ചതിന് ശേഷം മാത്രമേ തിരുത്തൽ അനുവദിക്കാറുള്ളൂ. പ്രതിദിനം 100 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് തിരുത്തൽ അപേക്ഷ സമർപ്പിക്കാറുള്ളത്. ദൈനംദിന ജോലികൾക്ക് പുറമെ ഇത്തരം അപേക്ഷകൾ വൻ ജോലി ഭാരം ഉദ്യോഗസ്ഥരിൽ ഉണ്ടാക്കുമെന്നതിലാണ് പുതിയ പരിഷ്കാരം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും PSC സംബന്ധമായ മറ്റ് ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.